ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രവാസി കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റി വടകര താലൂക്ക് ഓഫീസ് ധർണ നടത്തി. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് പരിപാടിയിൽ അനുശോചനം രേഖപ്പെടുത്തി. പരിപാടി അഡ്വക്കറ്റ് സി വത്സലൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് നൽകാമെന്ന് പറഞ്ഞ 5000 രൂപ ഉടൻ നൽകുക, ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികളുടെ കോവിഡ് ടെസ്റ്റുകൾ ഒഴിവാക്കുക, മരിച്ച പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി നന്മന മനോഹരൻ സ്വാഗതം പറഞ്ഞു. നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഹൻ കുറ്റ്യാടി അധ്യക്ഷത വഹിച്ചു. സി എച്ച് അറാഫത്ത്, സോമൻ ഫൈസൽ തങ്ങൾ, പ്രവീൺ കുമാർ, സിന്ധു, റഫീഖ് പതിയാരക്കര എന്നിവർ പ്രസംഗിച്ചു. കോവിഡ് 19 മഹാമാരിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അനുദിനം മാറ്റിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾക്കെതിരായി ശക്തമായ വികാരങ്ങൾ ആളിക്കെത്തുന്ന സമയത്താണ് ഇടുക്കി പോലെ അടുത്ത കാലത്തായി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനും അതുപോലെ തന്നെ കേരള സർക്കാരും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യത്തിന് കടിഞ്ഞാണിടുന്ന രീതിയിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ പ്രവാസികൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ വിശദീകരിച്ചതാണ്. കേരളത്തിൻ്റെ ഖജാനാവ് മുതൽക്കൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വശങ്ങൾ നമുക്കറിയാം. മദ്യവും അതുപോലെ തന്നെ ലോട്ടറിയുമാണ് പ്രധാനപ്പെട്ട വരുമാനങ്ങളായി കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അത്തരത്തിലുള്ള ജനങ്ങളെ പിഴിയുന്ന, ജനങ്ങളെ വഞ്ചിച്ച് കാശുണ്ടാക്കുന്ന അത്തരത്തിലുള്ള പണങ്ങളല്ലാതെ അധ്വാനം കൊണ്ട് കേരളത്തിന് കാശെത്തിക്കുന്ന പ്രവാസിയുടെ മാനം മര്യാദയോടുകൂടിയുള്ള പണങ്ങൾ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപ കേരളത്തിൻ്റെ പൊതുഖജാനാവിലെത്തുകയും കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ളവർ ഈ മഹാമാരി ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് തിരിച്ചെത്താൻ വെമ്പുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചെത്താൻ സാധിക്കുന്ന പരിതസ്ഥിതികൾ മറ്റ് സംസ്ഥാനങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ പോലും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ വിമാനങ്ങളും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഒരുക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ അത് വളരെ സ്വാഗതാർഹം സ്വീകരിക്കേണ്ടതിന് പകരം മഹാമാരിയുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ നിന്ന് വരുന്നവർ അവർക്ക് കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് വേണമെന്നുള്ള രീതിയിലുള്ള കർശനമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. കോവിഡ് നിരോധന ടെസ്റ്റ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് 6000 മേൽ 10000 രൂപ വരെ ചിലവ് വരുന്ന ഒരു നടപടിക്രമമാണ്. പല വിദേശ രാജ്യങ്ങളിലും അത് ഇപ്പോൾ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇത്തരമുള്ള ഒരു കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പ്രവാസികൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്തുക എന്നതിലുപരി മറ്റ് യാതൊരു ഗുണവും ചെയ്യില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്.